எலிகள் பதுக நாய டெங்கி டெங்கி டீ இந்த கதாவே கேனியலமே கதாவே எலிகள் பதுக நாய நாத வை പ്രാന്താവന് തീറ്റ പ്രാന്ത അടങ്ങിക്കിടക്കണ്ട താറാവേ. ഈ താറാവ് അച്ഛന്റെ വയറ്റിൽ മാത്രം അടങ്ങിക്കിടക്കണം തോന്നണേ. തേടി വരും കണ്ണുകളിൽ. കർത്താവേ, അന്നു വേണ്ട ആഹാരം ഇതുപോലെ തന്നെ അനുഗ്രഹിക്കണേ. ആ ജോർജുട്ടിയെ, നിന്റെ ഈ കട അടുത്ത വലിയ പെരുന്നാളിന് മുമ്പ് എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ആയിട്ട് കാണാൻ സാധിക്കോ? സൂപ്പർ മാർക്കറ്റ് നമുക്കതൊരു മാളാക്കാനേ. അല്ല, ഏർപ്പാട്ടൊന്നും വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ സന്തോഷിക്കാണ്ട് പിന്നെ എന്നെ നീ എന്തെങ്കിലും വിഷമിച്ച് കണ്ടണ്ടറ? അച്ഛന്റെ പുട്ടും മട്ടയും താറാവും ഞാൻ അങ്ങോട്ട് തട്ടി. അപ്പോ ഇന്ന് അച്ഛന്റെ കാര്യം പട്ടിണിയാണല്ലേ. അല്ല, ഇന്ന് എന്തിട്ട് ഏർപ്പാട്ട പരിപാടി? പതിവ് ജോലിയല്ലേ. നമ്മുടെ സി ഐ പവലോ സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, പിന്നെ കറണ്ടും കാശും അടക്കണം, പിന്നെ നിന്റെ മാളിലെ കച്ചവടം നടക്കട്ടെ കേട്ടാ. ആ ഇതിന്റെ കാശും ഞാൻ പിന്നെ തരാം കേട്ടാ. അപ്പൊ അതിന്റെ കാശും പോയി. പല പ്രാവശ്യം ഞാൻ അമ്മച്ചോട് പറഞ്ഞിട്ടുള്ളതാ, ഇതെങ്കിലും എടുത്തൊന്ന് കുടിക്കാൻ കുടിക്കാൻ. എത്രയും പെട്ടെന്ന് കർത്താവ് അങ്ങോട്ടൊന്നും വിളിച്ചാ മതി. അമ്മ ചിന്തന ഇങ്ങനെയൊക്കെ പറഞ്ഞ് ത്രേസേച്ചി വിഷമിപ്പിക്കണ. കർത്താവേ, എന്താ മുഖത്തൊരു വൈക്ലബ്യം? നാരായണി പണി പറ്റിട്ടില്ലേ? അല്ല, ഇപ്പോഴും ആ പഴയ പ്രേമം രാവുണ്ണിയേട്ടൻ നാരായണിയോട് വിട്ടിട്ടില്ലേ? അത് ശരിയാ. എന്തായാലും രാവുണ്ണിയേട്ടൻ ഇപ്പോഴും ഇഷ്ടം നാരായണിയച്ചോട് തന്നെയാ. കാലത്തിന് എന്നെ കളിയാക്കിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്ന് കേശു ഓർത്തില്ല അല്ലേ? ഒന്ന് പോകൂ. അമ്മോക്ക് നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ. എന്തുണ്ട് ശശിയെ? അങ്ങനെ പോണു. തേടി വരും കണ്ണുകളിൽ ഓടി. എന്താ സാർ കുഞ്ഞേ? ഒന്നുമില്ല, ഉറപ്പായിട്ടാ.
ഹായ് രാഹുൽ ഏട്ടൻ നല്ല സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും എന്റെ അപ്പയ്യ? അത് മനസ്സിലായി നാരായണ ചേച്ചി. അല്ലറപ്പയ്യ, നീ ഒരു കാര്യം അറിഞ്ഞോ? ആ നാരായണി ഇന്നലെ അടയ്ക്കൊക്കെ വരാൻ രാവണിക്ക് കല്ലുകൊടുത്തു. അത് കലക്കി, ഇതും കലക്കി. അല്ല, നല്ല കൂടി ചായ അടിക്കട്ടെ. കട്ടൻ കട്ടൻ ഞാൻ കട്ടൻ ഞാനൊന്നേ മൂത്രം ഒഴിച്ചിട്ട് വരാട്ടാ. ശവം രാമു എന്റെ കൃഷ്ണ, ഈ മൂത്രമൊഴിക്കില്ലെന്തോ പന്തികേടുണ്ടല്ലോ. അത് കേശു ഞങ്ങള് കുടിച്ചോ. ഇനി കട്ടൻ കുടിക്കാൻ നിന്ന സമയം പോണത് അറിയില്ല. ആ പൗല സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണ്ടേ? ആ ഈ കേശുവിന്റെ അടുത്ത റപ്പായിന്റെ കളി എത്തും. പൊട്ടം കൊണ്ടുപോയി റെപ്പായുടെ അടുത്ത് ആ കേശുവിന്റെ കളി. തേടി വരും കണ്ണുകളിൽ. ഓ എന്റെ കർത്താവേ, വന്നു വന്ന് മനസമാധാനത്തോടെ പത്രം പോലും വായിക്കാൻ വയ്യാതായി. തുറന്നാ തന്നെ കൊലപാതകവും ബലാസംഗവും. എന്റെ കുരിശുമല മുത്തപ്പ, കുറച്ചു നേരെങ്കിലും മുത്തപ്പനൊന്ന് വെറുതെ വിടും എന്റെ പൗല സാറേ. നീ മുത്തപ്പനെ കയറി പിടിക്കണ്ട, ഇന്നെന്താ വലിയ സന്തോഷത്തിലാണല്ലോ. ഒന്നും പറയണ്ട എന്റെ സാറേ, രാവിലെ തന്നെ അച്ഛന്റെ പുട്ടും മുട്ടയും താറാവും. അതും കഴിഞ്ഞ് കേശുവിന്റെ കടയിലെ നേന്ത്രപ്പഴവും പുട്ടും. പിന്നെ സരസുവിന്റെ വീട്ടിലെ പൂവിനൊന്ന് ഇണക്കാൻ നോക്കിയതാ, അവനാണിങ്ങ ചാടിയും പോയി. അപ്പൊ ഇന്ന് കുശാലായല്ലോ. തീർന്നിട്ടില്ല. അതും കഴിഞ്ഞ് എന്റെ കൊച്ചുരേശ്വര ഭാഗം ചീരുമത്തിനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ആയപ്പോ റപ്പായുടെ വയറങ്ങ് നിറഞ്ഞല്ലോ. പിന്നെ കൊറച്ചു കഴിഞ്ഞ് ഇനിയും വിശക്കില്ലേ. കറണ്ട് ബില്ല് അടച്ച് സാധനങ്ങൾ വാങ്ങി നേരത്തെ വരണം, കുറച്ച് വിറക് കീറാനുണ്ട്. എന്നാ സാറേ ഞാൻ പോയിട്ട് വരട്ടെ? ശരി ചേച്ചി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും തോമ. പാവം എന്റെ കർത്താവേ. തേടി വരും കണ്ണുകളിൽ. ഏർപ്പെട്ട വിശേഷം എന്തൊട്ട് വിശേഷം എന്റെ വർഗീസ്? നമുക്ക് രാത്രി മകളൊക്കെ ഒരുപോലെ തന്നെയാ. അല്ലറപ്പേട്ട, എന്നെ മനസ്സിലായോ?
അല്ലറപ്പായട്ടാ തൃശ്ശൂരിലെ തീറ്റ മത്സരത്തിന്റെ തീയതി തീരുമാനിച്ചാ പിന്നെ അത് നമ്മൾ തകർക്കില്ലേ.